ചാറ്റ്ജിപിടിയുടെ മാസ്റ്റർ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ റീസെന്റ് ആയിട്ട് നമ്മൾ പാർട്ട് വൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് പാർട്ട് ടു ആണ് വരുന്നത്. സോ പാർട്ട് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിനായിരുന്നു കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പക്ഷേ അറിയാം, പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാറ്റ്ജിപിടിക്ക് കൊടുക്കുന്ന പ്രോംപ്റ്റ് മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തിട്ട് നല്ല യുണീക് ആയിട്ടുള്ള കണ്ടന്റുകൾ ചാറ്റ്ജിപിടിയിൽ നിന്ന് നമുക്ക് എങ്ങനെ ലഭിക്കും എന്നുള്ളതായിരുന്നു നമ്മൾ പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പാർട്ട് ടു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാറ്റ്ജിപിടിയിൽ നമ്മൾ നിർമ്മിക്കുന്ന കണ്ടന്റുകളെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്യാം, അത് വളരെ ഈസി വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് പാർട്ട് ടുവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നോക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം എന്തെന്ന് വെച്ചാൽ ക്യാൻവയാണ്. സോ പക്ഷേ നിങ്ങൾക്ക് ക്യാൻവ അറിയണ്ടാവും. ക്യാൻവ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും പോസ്റ്റേഴ്സ് വീഡിയോസ് അതേപോലെ തന്നെ ഗ്രാഫ് ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ക്യാൻവ എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ആണ് ക്യാൻവയ്ക്ക് ഉള്ളത്. ഒന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം ആയിട്ട് അല്ലെങ്കിൽ പ്രീമിയം വെർഷൻസ് എടുത്തിട്ട് അതിന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. സോ ചാറ്റ്ജിപിടി നമുക്ക് നൽകുന്ന കണ്ടന്റുകളെ ക്യാൻവ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടി ഞാൻ ഇവിടെ ചാറ്റ്ജിപിടി ഹോം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ പറ്റും, ലെഫ്റ്റ് സൈഡിൽ ചാറ്റ് അതേപോലെ തന്നെ മിഡിലായിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്ന ഒരു ചാറ്റ് ബോക്സ് കൊടുക്കുന്നുണ്ട്. സോ ഞാൻ ഇവിടെ നിന്നൊരു പ്രോംപ്റ്റ് ജസ്റ്റ് കോപ്പി ചെയ്യാണ്, ദെൻ പേസ്റ്റ് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ പറ്റും, ആക്ട് ആസ് എ സോഷ്യൽ മീഡിയ എക്സ്പെർട്ട്, റൈറ്റ് 10 ബെസ്റ്റ് കോട്സ് അബൌട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ മൈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇൻ ടേബിൾ ഫോർമാറ്റ്. കോളം 1 ഈസ് ഫോർ ദ എക്സ്പെർട്ട് നെയിംസ് ആൻഡ് കോളം 2 ഈസ് ഫോർ ദ കണ്ടന്റ്. ടാർഗറ്റ് ഓഡിയൻസ് ആൻഡ് സ്റ്റുഡൻസ് കോൺസ് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ഫോർ ദ ടാർഗറ്റ് ഓഡിയൻസ്. യൂസ് സിംപിൾ വേർഡ്സ് ആൻഡ് അവോയ്ഡ് ജാർഗൻസ്. അതായത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ, അതായത് പാർട്ട് വൺ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചാറ്റ് ജിപിടിക്ക് എപ്പോൾ ഒരു റോൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒരു ബെറ്റർ കണ്ടന്റ് ആയിരിക്കും ചാറ്റ് ജിപിടി നമുക്ക് നൽകുന്നത്. ഞാൻ ഇവിടെ സോഷ്യൽ മീഡിയ എക്സ്പെർട്ട് ആയിട്ടാണ് ചാറ്റ് ജിപിടി കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എനിക്ക് വേണ്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു 10 കോഴ്സ് ആണ്. അതായത് എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്കാണ് വേണ്ടത്. എനിക്ക് കിട്ടേണ്ട ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ടേബിൾ ഫോർമാറ്റ് ആണ്, ഞാൻ അത് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ കോളം 1, കോളം 2 എന്ന രീതിയിൽ. കോളം 1 എന്ന് പറഞ്ഞാൽ എക്സ്പെർട്ടിന്റെ നെയിം, അതായത് കോഴ്സ് ആരോട് പറഞ്ഞിട്ടില്ല അവരുടെ നെയിം. ദെൻ കോളം 2 എന്ന് പറഞ്ഞാൽ എക്സ്പെർട്ട് പറഞ്ഞിട്ടില്ല കണ്ടന്റിന്റെ, അല്ലെങ്കിൽ എക്സ്പെർട്ട് പറഞ്ഞിട്ടില്ല കണ്ടന്റ് കോളം 2 ലാക്കി തരാം. ദെൻ ടാർഗറ്റ് ഓഡിയൻസ് ഞാൻ മെൻഷൻ ചെയ്തു, അതുപോലെ ജാഗൻസും കാര്യങ്ങളൊക്കെ. അതായത് ജാഗൻസ് പറഞ്ഞാൽ ബേസിക്കലി ടെക്നിക്കൽ വേർഡ്സിനെ നമ്മൾ ജാഗൻസ് പറയും. സോ അങ്ങനത്തെ ടെക്നിക്കൽ വേർഡ്സ് നമുക്ക് തരുന്ന കണ്ടന്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സിമ്പിൾ ആക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പ്രോംപ്റ്റ് കൊടുത്തിട്ടുള്ളത്. സോ ഞാനിവിടെ ജസ്റ്റ് എൻ്റർ ചെയ്യാണ്. സോ ചാറ്റ്ജിപിടി നമുക്ക് നൽകുന്നുണ്ട് എക്സ്പെർട്ട് നെയിം എലോൺ മസ്ക് കോട്ട് ഇസ് എ റേസ് കേസ് ഓവർ ഐ തിങ്ക് വി നീഡ് ടു ബി പ്രോ ആക്റ്റീവ് ഇൻ എ റെഗുലേഷൻ ഇൻസ്റ്റെഡ് ഓഫ് റിയാക്റ്റീവ് എന്നുള്ള രീതിയിൽ ബിൽ ഗേറ്റ്സിൻ്റെ ഉണ്ട്, അതേപോലെ സ്റ്റീഫൻ ഹോക്കിങ്സ് ഉണ്ട്. അങ്ങനെ ഓരോരുത്തർ നമുക്ക് കറക്റ്റ് വേണ്ട രീതിയിൽ കോളം 1, കോളം 2 എന്നുള്ള രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ചാറ്റ്ജിപിടി നമുക്ക് ആൻസർ നൽകുന്നത്. സോ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കുള്ള കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഈ കണ്ടന്റിനെ ആയിരിക്കും ഞാൻ എന്ത് ചെയ്യാം, ഇനി ക്യാൻവ യൂസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ ഞാൻ ഈ ജസ്റ്റ് കണ്ടന്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഞാൻ ഇതിനെ ജസ്റ്റ് കോപ്പി ചെയ്യാണ്. സോ ദെൻ ഷീറ്റ് എടുക്കുക, ഞാനിവിടെ ഗൂഗിൾ ഷീറ്റ് ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. സോ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഞാൻ ഇതിനൊന്ന് ഫോർമാറ്റ് ക്ലിയർ ഫോർമാറ്റ് ജസ്റ്റ് ടാബിലെ ഒരു ഫോർമാറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ പറ്റും എക്സ്പേർട്ട് കോഴ്സ് എന്നുള്ള രീതിയിൽ രണ്ട് ടാബിളുണ്ട്. ഓക്കെ, ഇനി ഇതിനെയാണ് നമ്മൾ എങ്ങനെ ക്യാൻവ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാനുള്ളത്. സോ നമുക്ക് ഇതേ ഫയലിൽ ഡൗൺലോഡ്സ് കോമ സെപ്പറേറ്റ് വാല്യൂസ്, അതായത് CSV ഫയൽസ് എന്ന് പറയും. സോ ആ രീതിയിൽ എന്ത് ചെയ്യാം, ഇതിനെ സേവ് ചെയ്യാം. ഡെസ്ക് ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ക്യാൻവ എടുക്കാം. സോ ഇതാണ് ക്യാൻവേൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. സോ ക്യാൻവ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വെബ്സൈറ്റ് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മെയിൽ അതേപോലെ തന്നെ ഫേസ്ബുക്ക് അതെല്ലാം ഉണ്ടെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഞാനിവിടെ മെയിൽ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഡോക്സ്, വൈറ്റ് ബോർഡ് പ്രസൻറ്റേഷൻ, സോഷ്യൽ മീഡിയ വീഡിയോ, പ്രിന്റ്, അതേപോലെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ഡിസൈനുകൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അതെന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളൊന്നും സീറോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതാണ് ക്യാൻവേൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ സോഷ്യൽ മീഡിയ എടുക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുക്കുകയാണ്. ഓക്കെ, സോ ഞാനിവിടെ കോഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഒരു ഡിസൈനിങ് എലമെൻറ്റ്സ്, ബ്രാൻഡ് ഹബ്ബ്, അപ്ലോഡ്സ്, ടെക്സ്റ്റ്, ഡ്രോ, പ്രോജക്ട്സ്, ആപ്സ്, ഇങ്ങനെ ഒരുപാട് ഐക്കൺസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഡിസൈൻ എടുക്കുകയാണ്. ഡിസൈൻ എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരുപാട് ടെംപ്ലേറ്റ്സ് നൽകിയിട്ടുണ്ടാവും. സോ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ പ്രീമിയം വേർഷൻസ് വരുന്നുണ്ട്, അതേപോലെ ഫ്രീ വേർഷൻസ് ഉണ്ട്. സോ ഞാനിവിടെ ജസ്റ്റ് സെർച്ച് ചെയ്യാം. നമ്മൾ കോഡ്സ് ആണ്, കോഡ്സ് കണ്ടന്റ് ആണ് ചാറ്റ് ജിപിടിയോട് നമ്മൾ എഴുതിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോഡ്സിൻ്റെ ഒരു ടെംപ്ലേറ്റ്സ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ദെൻ ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ജസ്റ്റ് ഈ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് എനിക്കത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. സോ ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് ആണ് ഇതിലുള്ളത്. ഒരു നമുക്ക് കോഴ്സിൻ്റെ കണ്ടന്റും അതേപോലെ തന്നെ നമ്മൾ ആരോടും ഫേമസ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള എക്സ്പെർട്ടിൻ്റെ പേരും ഇതിൻ്റെ താഴെ ഒരു ചെറിയൊരു കണ്ടന്റ് വരുന്നുണ്ട്. അതിന് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനോട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമുക്കുള്ളത്, ഒരു മെയിൻ കണ്ടന്റ് അതേപോലെ ഒരു സബ് കണ്ടന്റും. സോ ഇനി നമുക്കിവിടെ ആപ്സ് എടുക്കാം. സോ ആപ്സിൽ പോയാൽ നിങ്ങൾക്കിവിടെ ബൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒന്നേലും ഡാറ്റ മാനുവലായിട്ട് ആഡ് ചെയ്യാം, അതെല്ലാം എന്നിട്ട് നിങ്ങൾക്ക് CSV ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നമുക്കിപ്പോൾ 10 കോഴ്സ് ആണ് ഉള്ളത്. സോ ആ 10 കോഴ്സും വിത്തിൻ സെക്കൻഡുകളെ കൊണ്ട് നമുക്ക് ക്യാൻവ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. സോ ജസ്റ്റ് അപ്ലോഡ് CSV എന്നുള്ളത് സെലക്ട് ചെയ്യാം. നമ്മൾ
നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ട് കോഡ്സുകളും തമ്മിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഡാറ്റയിലേക്ക് കണക്ട് ചെയ്യണം. സോ ഞാനിവിടെ സെലക്ട് ചെയ്താൽ മൂന്ന് ഡോട്ട്സ് വരും, ആ ഡോട്ട്സിൽ കണക്ട് ഡാറ്റ. സോ ഇവിടെ വരുന്ന ഈ ഒരു കണ്ടന്റ് എനിക്ക് കണക്ട് ചെയ്യേണ്ടത് കോട്ടാണ്, അതേപോലെ തന്നെ ഇത് നമ്മൾ എക്സ്പേർട്ടിൻ്റെ പേരും. അപ്പോൾ എക്സ്പേർട്ടിൻ്റെ പേരിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ രണ്ടിലേക്കും ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ കണ്ടിന്യൂ സെലക്ട് ചെയ്ത് എന്തുണ്ടാവും, നമുക്ക് ആ 10 കോഡ്സ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ചാറ്റ്ജിപിടി ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതിച്ചിട്ടില്ല 10 കണ്ടന്റ് എന്ത് ചെയ്യും, 10 പേജായിട്ട് ഡിസൈൻ ചെയ്ത് തരുന്ന ഇവിടെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, ആൻ്റണിയോ, സ്റ്റീഫൻ ഹോക്കിങ്സ്, ജെഫ് ബെസോസ്, കൈഫൂലി, സുന്ദർ പിച്ചി, അങ്ങനെ ഒരുപാട് 10 നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള 10 കണ്ടന്റ് ഇവിടെ ഓൾറെഡി കാൻവയിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. ദെൻ ഞാനിവിടെ ജനറേറ്റ് 10 പേജസ് എന്നെല്ലാം സെലക്ട് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാണെങ്കിൽ പേജ് 1, പേജ് 2, പേജ് 3, പേജ് 4, പേജ് 5, അങ്ങനെ നമുക്ക് 10 പേജുകൾ ക്യാൻവ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. പേജ് 8, പേജ് 9, പേജ് 10. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫോർമാറ്റ് സെറ്റ് ചെയ്തു, അതായത് ഒരു ടെംപ്ലേറ്റ് എടുത്തു, ആ ടെംപ്ലേറ്റിലേക്ക് നമ്മൾ ചാറ്റ്ജിപിടി ഉപയോഗിച്ചിട്ടുള്ള കണ്ടന്റ് CSV ആക്കി ജസ്റ്റ് അപ്ലോഡ് ചെയ്തു, അതേപോലെ നമ്മൾ ഡാറ്റാസിന് നമ്മൾ കണക്ട് ചെയ്തു. നമ്മൾ ഇത് ജനറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നീങ്ങും 10 ഗ്രാഫിക് ഡിസൈൻസ് ആണ് നമുക്ക് ഇപ്പോൾ ക്യാൻവ നമുക്ക് നൽകിയിട്ടുള്ളത്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബൾക്കായിട്ട് ChatGPT നിന്ന് നൽകുന്ന കണ്ടന്റിനെ ക്യാൻവ ഉപയോഗിച്ചിട്ട് എന്താണ് വിത്തിൻ സെക്കൻഡുകൾ, ഒരു മാക്സിമം 5 മിനിറ്റോ അതിൻ്റെ താഴെ ഇപ്പോൾ എടുത്തിട്ടുണ്ടാവുള്ളൂ ഇത്രയും കണ്ടന്റ്സുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ. കണ്ടന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അതിനെ ഡിസൈൻ ചെയ്യാനും മാക്സിമം 5 മിനിറ്റ് എത്തിയിട്ടുണ്ടാവുള്ളൂ. സോ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ബൾക്കായിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഡിസൈൻ ചെയ്യേണ്ട കണ്ടന്റിനെ, സോറി, ഡിസൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കിയിട്ടുള്ളത്. സോ ഇതിൽ നിങ്ങൾക്ക് എത്തിയാൻ പറ്റും, ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റിന് സെൻട്രൽ അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻട്രൽ അലൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓരോന്നിനെ സെലക്ട് ചെയ്തിട്ട് സെൻട്രൽ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഇനി പുതിയ എലമെൻറ്റ്സിന് ആഡ് ചെയ്യാൻ പറ്റും. ഐസ് ന്യൂ ഇലക്ട്രിസിറ്റി ആൻഡ് ദാറ്റ്സ് എ ഫേമസ് കോഡ്സ്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്തിയാൻ പറ്റും, സെൻട്രൽ അലൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ പേജ് 5 വരെ അലൈൻ ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലൈൻ ചെയ്താൽ മതി. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബൾക്ക് കണ്ടന്റ് എപ്പോഴും നമുക്ക് കിട്ടുന്ന ബൾക്ക് കണ്ടന്റിനെ വളരെ ഈസി ആയിട്ട് എഫക്റ്റീവ് ആയിട്ടും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യുക. സോ നിങ്ങൾക്ക് 10 പോസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം 10 പോസ്റ്റേഴ്സ് ആണ് നമ്മളിപ്പോൾ ക്യാൻവ യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇവിടെ പോയ ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആപ്സ് എന്നുള്ള സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ബൾക്ക് ക്രിയേഷൻ ആണ് വരുന്നത്. സോ ആക്ച്വലി ഇതൊരു പ്രീമിയം വെർഷൻ ആണ്, അതായത് ക്യാൻവേൻ്റെ പ്രീമിയം ഉള്ളവർക്ക് മാത്രമാണ് ബൾക്കിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ക്യാൻവേൻ്റെ പ്രീമിയം എടുത്താൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ക്യാൻവേൻ്റെ പ്രീമിയം എന്ന് പറഞ്ഞാൽ അതിന് മാത്രം ഹെവി എക്സ്പെൻസ് അല്ലെങ്കിൽ ഹെവി കോസ്റ്റും കാര്യങ്ങളും നല്ല മന്ത്ലി $600 ഓർ സംതിങ് ആണ് വരുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സുകൾ ക്യാൻവയിലുണ്ട്. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫയലിനെ നമുക്ക് ഇനിയും ആൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എലമെൻസിൽ പോലെ നമുക്ക് ഇഷ്ടംപോലെ ഒബ്ജക്റ്റുകൾ കാണാൻ പറ്റും. നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒരുപാട് ഫ്രീ ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പെയ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. സോ ഇങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ക്യാൻവയിൽ ഉണ്ട്. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്യാൻവ ഡിസ്കസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ക്യാൻവ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗ്രാഫിക് ഡിസൈൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. സോ ക്യാൻവ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് സ്കില്ലും കാര്യങ്ങളും ഒന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് നല്ല രീതിയിലെ കണ്ടന്റ് ChatGPT യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻവ യൂസ് ചെയ്തിട്ട് ആ കണ്ടന്റ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നല്ല രീതിയിൽ നല്ല യുണീക്ക് ഡിസൈൻസുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇവിടെ ഡിസൈനിൽ പോയാൽ തന്നെ ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സുകൾ കാണാൻ പറ്റും. കോഡ്സ് ആയതുകൊണ്ട് ഞാനീയൊരു ഡിസൈനിൽ സെലക്ട് ചെയ്തെന്നുള്ളൂ. സോ ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻവയിൽ ChatGPT നിന്ന് ബൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാതെ ക്യാൻവയിലെ ബൾക്ക് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എല്ലാ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കണ്ടന്റും ഗ്രാഫിക് ഡിസൈനിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കണ്ടന്റ് റിച്ച് അല്ലെന്ന്. കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വീഡിയോസിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതേപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയറിയാം, എൻറ്റയർലി ഒരു ഇമേജിൻ്റെ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഫേസ്ബുക്ക് പിന്നെ എന്ന് പറയുന്നത് കണ്ടന്റും അതേപോലെ തന്നെ വീഡിയോസും പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നൊരു മിക്സഡ് ആയിട്ടുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ChatGPT ഉപയോഗിച്ചിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാൻവ എന്നുള്ളൊരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാൻവ എന്നുള്ളൊരു ഈ ഒരു പ്രൊഡക്റ്റിനെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇനി ഇതെങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അവിടെ ജസ്റ്റ് ഷെയർ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഷെയർ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ്സിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഈ ഒരു മെയിൽ, ഞാനിപ്പോൾ മെയിൽ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്ത്, മറ്റൊരു മെയിലിന് എനിക്ക് ഇവിടെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്ക് ഇവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. നമ്മൾ ഗൂഗിൾ ഡോക്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ദെൻ ഞാൻ ഇവിടെ ഡൗൺലോഡ് സെലക്ട് ചെയ്യാണ്. ദെൻ ഡൗൺലോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ ഓൾ പേജസ് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെ പേജസ് ആണ് വേണ്ടിയെന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് ആക്കാൻ പറ്റും. ഞാനിവിടെ എല്ലാ പേജുമാണ് കൊടുക്കുന്നത്. സോ ജസ്റ്റ് സെലക്ട് ചെയ്തു. ദെൻ നിങ്ങൾക്കിവിടെ ഏത് ഫോർമാറ്റിലാണ് വേണ്ടിയെന്നുള്ളത്, PNG ഉണ്ട്, PDF,
എസ് വി ജി എം പി ഫോർ ജിഫ് എന്നുള്ള ഒരുപാടുണ്ട്. ഞാൻ ഇവിടെ പി എൻ ജി സെലക്ട് ചെയ്യണം, ദെൻ ജസ്റ്റ് ഡൗൺലോഡ്. ഓക്കെ, സോ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, സിപ്പ് ഫോർമാറ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10 പേജസും ഇവിടെ ഓൾറെഡി ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ, ദെൻ സെക്കൻഡ് വൺ. ഓക്കെ, ചാറ്റ് ജിപിടി നൽകിയിട്ടുള്ള 10 കണ്ടെങ്കിൽ സെയിം ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, ഈസി സെയിം ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിലാണ് ക്യാൻവ പ്ലസ് ചാറ്റ് ജിപിടി വരുന്നത്. സോ ക്യാൻവേൻ്റെ ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ക്യാൻവേൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ റീസെൻ്റായിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇപ്പോൾ മിഡ് ജേണി ഡയലോഗ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് ആയിട്ട് ഡിസൈൻ ചെയ്ത് വരുന്ന ഒരുപാട് ഫീച്ചേഴ്സുകൾ ക്യാൻവ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ഫീച്ചേഴ്സുകളെല്ലാം നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ സീ വിത്ത് അനദർ വീഡിയോ.